ഹലോ നമസ്കാരം. അഗ്രിടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള കോഴിത്തീറ്റകളെ കുറിച്ചാണ്. പല കമ്പനികളും പല രീതിയിൽ പല തീറ്റകളും ഇറക്കാറുണ്ട്. അതായത് ബ്രോയിലർ കോഴികൾ കൊടുക്കുന്ന പ്രീ സ്റ്റാർട്ടർ മുതൽ ഫിനിഷർ തീറ്റ വരെ, അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പ്രീ സ്റ്റാർട്ടർ, സ്റ്റാർട്ടർ, മുട്ടക്കോഴികൾക്കാണെങ്കിൽ ലെയർ, അത് കഴിഞ്ഞിട്ട് ഫിനിഷർ, അങ്ങനെ ഒരു നാല് തരത്തിലുള്ള തീറ്റയാണ് പല കമ്പനികളും വിപണിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തീറ്റകളെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംസാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വ്ളോഗിംഗ് ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഉണ്ടായിരിക്കും. എല്ലാവരും കയറുന്ന വീഡിയോ ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ പേജുകളൊന്ന് ഫോളോ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കും. തീറ്റയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, വൈറ്റമിൻ അതുപോലുള്ള കണ്ടൻറ്റുകളൊക്കെയാണ്. പ്രോട്ടീന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സാധനം തീറ്റയിൽ ഒരു 50-60% അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി ചോളം എന്ന് പറയുന്ന ഒരു മെയിൻ സാധനം തന്നെയാണ്. ചോളമാണ് ഏറ്റവും കൂടുതൽ എല്ലാ തീറ്റകളിലും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രീ സ്റ്റാർട്ടർ ആണെങ്കിലും സ്റ്റാർട്ടർ ആണെങ്കിലും അതുപോലെ തന്നെ ഫിനിഷർ ആണെങ്കിലും ലെയർ ആണെങ്കിലും എല്ലാത്തിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചോളം തന്നെയാണ്. മറ്റ് തീറ്റകൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഒരു അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10% മാത്രമായിരിക്കും. അതായത് അരി, ഗോതമ്പ്, ബാർലി അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു 10% മാത്രമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീറ്റയ്ക്കകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കാൽസ്യം പൗഡറുകൾ ഉപയോഗിക്കാറുണ്ട്, വൈറ്റമിൻ പൗഡറുകൾ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ലിവർ ടോണിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് ബാക്കിയുള്ള ഒരു 10-30% വരുന്ന തീറ്റ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് തീറ്റയ്ക്കകത്ത് ഇതിൻ്റെ ഓരോ തീറ്റയിലും, അതായത് പ്രീ സ്റ്റാർട്ടറിലാണെങ്കിലും സ്റ്റാർട്ടറിലാണെങ്കിലും, ഓരോ തീറ്റയിലും നമ്മൾ ചേർക്കുന്ന സാധനങ്ങളുടെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അത് ഓരോ പ്രായത്തിലും കോഴികൾക്ക് വളർച്ചയ്ക്കും അതുപോലെ തന്നെ അവരുടെ മുട്ട ഉൽപ്പാദനത്തിനും അവരുടെ ഇറച്ചി ഉൽപ്പാദനത്തിനും ആ ഒരു രീതിയിലായിരിക്കും ഇവരുടെ തീറ്റയിൽ പല കണ്ടൻറ്റുകളും ആഡ് ചെയ്യുന്നത് തീറ്റയിൽ. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് സോയ പിണ്ണാക്കാണ്. സോയ പിണ്ണാക്ക് ഒരു 20% അതിനാ സോറി ഒരു 20-25% തീറ്റയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നെ അത് മെയിനായിട്ട് ഒരു പ്രോട്ടീൻ റിച്ചായിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ടാണ് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയാണ് കോഴികൾക്ക് പ്രോട്ടീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മെയിനായിട്ട് സോയ പിണ്ണാക്ക് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സോയ പിണ്ണാക്ക് കിട്ടാത്ത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ കുറവുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ വില കൂടുതലുള്ള സാഹചര്യങ്ങളിൽ മറ്റ് തീറ്റകൾ ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. അത് മീൻ പൊടിയാണെങ്കിലും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഈ തീറ്റയ്ക്കകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതെല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നത് ചില സമയത്ത് മീൻ പൊടിക്ക് വില കൂടുതലായിരിക്കും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾക്ക് വില കൂടുതലായിരിക്കും. ആ സമയത്ത് സോയ പിണ്ണാക്ക് ഉപയോഗിക്കും. സോയ പിണ്ണാക്കിന് വില കൂടുന്ന സമയത്ത് മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കും. അങ്ങനെയാണ് മെയിനായിട്ട് ഈ തീറ്റയുടെ ഒരു കോമ്പിനേഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. തീറ്റയിൽ എല്ലാ സമയത്തും ഒരേ കണ്ടൻറ്റുകൾ മാത്രമല്ല കമ്പനികൾ ആഡ് ചെയ്യുന്നത്. തീറ്റയിൽ എപ്പോഴും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. സാധനങ്ങളുടെ ലഭ്യത അനുസരിച്ച് തീറ്റയിലും ഏറ്റക്കുറച്ച് ആഡ് ചെയ്യുന്ന സാധനങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഇതിൻ്റെ എല്ലാം പെർസെൻറ്റേജിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. തീറ്റയിൽ ആഡ് ചെയ്യുന്ന മറ്റൊരു കണ്ടൻറ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അരിത്തവിട്, ഗോതമ്പ് തവിട്, പിന്നെ ഇതിൻ്റെയൊക്കെ എണ്ണയുടെ കണ്ടൻറ്, പിന്നെ വരുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സ്, അതുപോലെ പിന്നെ ലിവർ ടോണിക്കുകൾ, ലിവർ ടോണിക്കിൻ്റെ പൗഡറുകളാണ് വരുന്നത്. ഇതൊന്നും ലിക്വിഡല്ല വരുന്നത്, എല്ലാം പൗഡറുകളാണ് വരുന്നത്. ഇതെല്ലാം ചേർത്തിട്ടാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കർഷകൻ ഒരു തീറ്റ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം കോഴിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റുകളും, പ്രോട്ടീൻ, വൈറ്റമിൻ, കാൽസ്യം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആ തീറ്റയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ മെയിനായിട്ട് പിന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തു എന്ന് പറയുന്നത് കാൽസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കക്ക. കക്ക പൊടിച്ച് ചേർക്കുന്നത് തീറ്റയിൽ ഒരു നിശ്ചിത അളവിൽ എല്ലാ കമ്പനികളെന്ന് പറയുന്ന പോലെ കക്ക പൊടിച്ച് ചേർക്കാറുണ്ട്. അത് കാൽസ്യത്തിൻ്റെ മറ്റൊരു നല്ലൊരു കലവറയാണ്. അത് കാൽസ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് മെയിനായിട്ട് കക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇനി നോക്കുന്നത് ഓരോ ടൈപ്പ് തീറ്റകളും അതിനകത്ത് എത്ര പെർസെൻറ്റേജ് കണ്ടൻറ്റ്സ് ഓരോ സാധനങ്ങളും അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, ഇൻഗ്രീഡിയൻസ് ഓരോന്നും ആഡ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ ഈ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് പ്രീ സ്റ്റാർട്ടർ തീറ്റകളെ കുറിച്ചാണ്. പ്രീ സ്റ്റാർട്ടർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കോഴിക്കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നൊരു വളർച്ച ഉണ്ടാകാൻ വേണ്ടി ആദ്യമത്തെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൊടുക്കുന്ന തീറ്റയാണ് പ്രീ സ്റ്റാർട്ടർ തീറ്റകൾ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് പ്രീ സ്റ്റാർട്ടർ തീറ്റയിലാണ്.
അത് ഏകദേശം 22% മുകളിൽ, അതായത് 22-25% വരെ പ്രോട്ടീൻ ആയിരിക്കും ഈ തീറ്റയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരു ടൺ, നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ടൺ തീറ്റ ഉണ്ടാക്കാനായിട്ട് എത്ര കിലോഗ്രാം മറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു ടൺ പ്രീസ്റ്റാർട്ടർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഏകദേശം എത്ര അളവിൽ ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ എടുക്കണം എന്നാണ് ഇന്നത്തെ ആ ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളത്. ഏകദേശം 570 കിലോഗ്രാമോളം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചോളം തന്നെയായിരിക്കും. അതിനുശേഷം ഒരു 350 കിലോയോളം വരുന്നത് സോയാ പിണ്ണാക്ക് പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കണ്ടൻറ്റുകളിൽ 30 കിലോഗ്രാമോളം മറ്റ് മത്സ്യ മാംസ പൊടികൾ ചേർക്കാറുണ്ട്. അതായത് എല്ലുപൊടി എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള പൗഡറുകൾ ഉപയോഗിക്കാറുണ്ട്. അത് അതിന് ശേഷം ഒരു 6-7 കിലോയോളം ഉപയോഗിക്കുന്നത് കാൽസ്യം അടങ്ങിയിട്ടുള്ള കക്ക തൊണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. അതിന് കൂടാതെ തന്നെ ഇതിനകത്ത് ബാക്കിയുള്ള ഒരു പെർസെൻറ്റേജിനകത്തേക്ക് വരുന്നത് മെയിനായിട്ട് വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ, അതുപോലെ തന്നെ ലിവർ ടോണിക്കുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ബാക്കിയുള്ള ഒരു പെർസെൻറ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ടൺ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് ചോളം തന്നെ. അടുത്തത് നമ്മൾ നോക്കുന്നത് സ്റ്റാർട്ടർ തീറ്റകളെ കുറിച്ചാണ്. സ്റ്റാർട്ടർ തീറ്റകൾ എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു മാസം ഏകദേശം രണ്ടാഴ്ച മുതൽ ഒരു മാസം 1.5 മാസം വരെയാണ് സാധാരണ എല്ലാവരും സ്റ്റാർട്ടർ തീറ്റകൾ കൊടുക്കുന്നത്. സ്റ്റാർട്ടർ തീറ്റകൾക്കകത്ത് പ്രോട്ടീൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 20% ആയിരിക്കും. എന്നാൽ പ്രീ സ്റ്റാർട്ടർ തീറ്റകളിൽ വരുന്നത് 22%, 22%ന് മുകളിലായിരിക്കും. അപ്പോൾ 20% സ്റ്റാർട്ടർ തീറ്റകളിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടൻസിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഒരു ടൺ തീറ്റയാണ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടൺ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഏകദേശം 600 കിലോയോളം വരുന്നത് ചോളം തന്നെയായിരിക്കും. ബാക്കി ഒരു 300-310% വരുന്നത് സോയ പിണ്ണാക്ക് തന്നെയായിരിക്കും. അതിനുശേഷം ബാക്കി ഉള്ള കണ്ടൻസുകളുടെ ഒരു അളവെന്ന് പറയുന്നത് ഏകദേശം 50 കിലോയോളം വരുന്നത് മറ്റ് നമ്മുടെ കാൽസ്യം, പ്രോട്ടീൻ, അതുപോലെയുള്ള സാധനങ്ങളുടെ ഒക്കെ പൗഡറുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് കക്കയാണ് മെയിനായിട്ട് പിന്നെ വരുന്ന ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് ഗ്രോവർ തീറ്റയാണ്. ഗ്രോവർ തീറ്റ എന്ന് പറയുന്നത് മെയിനായിട്ട് കോഴികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതല്ല, കോഴിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടറും പ്രീസ്റ്റാർട്ടറും തന്നെയാണ്. മറ്റേ ഗ്രോവർ തീറ്റകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏകദേശം 18% മാത്രമായിരിക്കും പ്രോട്ടീൻ്റെ അളവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് തീറ്റയുടെ 1% നോക്കുവാണെങ്കിൽ ഏകദേശം 650 കിലോഗ്രാമോളം ചോളം വരുന്നുണ്ട്. ഏകദേശം 250 ഗ്രാമോളം സോയാബീനും വരുന്നുണ്ട്, സോയാബീൻ പിണ്ണാക്കും വരുന്നുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ള കണ്ടൻസുകൾ, വൈറ്റമിൻ, പ്രോട്ടീൻ, കാൽസ്യം, അതുപോലുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷമുള്ള പെർസെൻറ്റേജിലാണ്. പിന്നെ ഇതിനകത്ത് ലിവർ ടോണിക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിവർ ടോണിക്കുകൾ മെയിനായിട്ട് തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കോഴികൾക്ക് തീറ്റയ്ക്കകത്തു നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ കോഴികളിലെ കുടലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അകത്ത് ഇന്നർ പാർട്സിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ ടോണിക്കുകൾ കൊടുക്കാറ്. അടുത്തത് ലെയർ തീറ്റയാണ്. ലെയർ തീറ്റ എന്ന് പറയുന്നത് മുട്ടക്കോഴികൾക്ക് മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള തീറ്റയാണ് ലെയർ തീറ്റ അല്ലെങ്കിൽ ലെയർ മാഷ എന്നൊക്കെ പറയുന്നത്. അതിന് ലെയറിൻ്റെ തന്നെ പല തീറ്റകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ലെയർ തീറ്റകളുടെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കോഴികൾക്ക് വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്നൊരു സാധനമല്ല, ഇത് കോഴികളുടെ മുട്ട ഉൽപ്പാദനം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു തീറ്റയാണ് ലെയർ തീറ്റ എന്ന് പറയുന്നത്. പലപ്പോഴും പല തീറ്റകൾ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് പല ആളുകളും, കാരണം തീറ്റ ഏതാണ് എന്താണെന്ന് അറിയാൻ മേലാതെയാണ് അബദ്ധം പറ്റാറുള്ളത്. അപ്പം മെയിനായിട്ട് മുട്ടക്കോഴികൾക്ക് കൊടുക്കേണ്ട തീറ്റ എന്ന് പറയുന്നത് ലെയർ തീറ്റയാണ്. ലെയർ തീറ്റയ്ക്കകത്ത് പ്രോട്ടീൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 15-17%ത്തിനുള്ളിലായിരിക്കും. എന്നാൽ ഇത് കൊടുക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 4.5 മാസം മുതൽ മേളിലേക്കാണ് ഈ ലെയർ തീറ്റകൾ കൊടുക്കേണ്ടത്. കാരണം മുട്ട ഉൽപ്പാദനം തുടങ്ങുന്ന സമയത്തും അത് കഴിഞ്ഞ് ഇവരുടെ മുട്ട ഉൽപ്പാദനം അവസാനിക്കുന്ന ഒരു കാലഘട്ടം വരെ ഇവർക്ക് കൊടുക്കേണ്ട തീറ്റ എന്ന് പറയുന്നത് ലെയർ തീറ്റ ആയിരിക്കും. എന്നാൽ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ഗ്രോവർ തീറ്റ കൊടുക്കേണ്ടത് ഇപ്പോൾ 1.5 മാസം മുതലൊക്കെ ഗ്രോവർ തീറ്റ കൊടുത്തു തുടങ്ങാം. 1.5 മാസം മുതൽ ഏകദേശം 4.5 മാസം വരെ ഗ്രോവർ തീറ്റ ആയിരിക്കും കൊടുക്കേണ്ടത്. അതിനുശേഷം 4.5 മാസം മുതൽ മുട്ട ഉൽപ്പാദനം തീരുന്ന ഒരു കാലഘട്ടം വരെ കൊടുക്കേണ്ടത് ലെയർ തീറ്റകളായിരിക്കും. നമ്മൾ പറയുന്നതെല്ലാം മുട്ടക്കോഴികളെ അപേക്ഷിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫിനിഷർ തീറ്റകൾ അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ടുണ്ട്, ആ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം.
അതുപോലെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന കണ്ടന്റിന്റെ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത് ഏകദേശം 650 കിലോയോളം ചോളം തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഒരു 300 കിലോയോളം വരുന്നത് സോയാബീൻ തവിട് തന്നെയാണ്, സോയാബീൻ പിണ്ണാക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റ് ഇൻഗ്രീഡിയൻസ് കാൽസ്യം, വൈറ്റമിൻ, പ്രോട്ടീൻ ഇതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 100 കിലോയോളം കക്കാപ്പൊടി തന്നെയാണ് ആഡ് ചെയ്യുന്നത്. കാരണം മുട്ടയിടുന്ന കോഴികളിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ട് വേണം, അല്ലെങ്കിൽ കോഴികളുടെ ശരീരം തളരുന്നതിനും കാല് തളർത്ത അങ്ങനെയുള്ള പല അസുഖങ്ങളും ഉണ്ടാകുന്നതിനും മുട്ടയുടെ കട്ടി കുറയുക, കോഴികൾ തമ്മിൽ കൊത്തുണ്ടാക്കുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ലെയർ തീറ്റകളിൽ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്തിരുന്ന മറ്റു സാധനം എന്ന് പറയുന്നത് മറ്റു തീറ്റകളെ അപേക്ഷിച്ച് കൂടുതൽ കാൽസ്യം പൗഡർ തന്നെയായ, അതായത് കക്കത്തൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പൊടിച്ച് ചേർക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഫിനിഷർ തീറ്റയെക്കുറിച്ചാണ്. ഫിനിഷർ തീറ്റ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ബ്രോയിലർ കോഴികൾക്കാണ്. ബ്രോയിലർ കോഴികൾക്ക് ഏകദേശം 20 ദിവസത്തിന് ശേഷം കൊടുക്കുന്ന തീറ്റയാണ് ബ്രോയിലർ ഫിനിഷർ എന്ന് പറയുന്ന തീറ്റ. അത് കോഴികൾക്ക് പെട്ടെന്ന് തൂക്കം വെക്കുന്നതിനും അതുപോലെ പെട്ടെന്ന് അവരെ ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് നല്ല ഇറച്ചി ഉണ്ടായി വരണമെങ്കിൽ അവർക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറയാൻ ഫിനിഷർ തീറ്റ തന്നെയായിരിക്കും. അതുപോലെ തന്നെ മുട്ടക്കോഴികളുടെ കേസിലാണെങ്കിൽ മുട്ട ഇട്ട് തീരുന്ന കാലഘട്ടത്തിൽ ഏകദേശം ഇപ്പം സാധാരണ ഒരു മുട്ടക്കോഴികളുടെ ഒരു മുട്ട ഉൽപ്പാദനം നല്ല രീതിയിൽ നടക്കുന്നത് ഒരു 1.5 വർഷം 2 വർഷത്തിനുള്ളിലായിരിക്കും. അതിനുശേഷം നമ്മൾ കോഴികളെ കൊടുക്കുന്ന സമയത്ത് ഇറച്ചിക്ക് വേണ്ടി കോഴികളെ മാറ്റുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് കൊടുക്കുന്ന തീറ്റയാണ് ഫിനിഷർ തീറ്റ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലും കൊടുക്കുന്നുണ്ട്, ഇറച്ചിക്കോഴികൾക്കും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുട്ടക്കോഴികൾക്ക് മുട്ടയിട്ട് തീരുന്ന സമയത്തും ഫിനിഷർ തീറ്റ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഫിനിഷർ തീറ്റയുടെ ഒരു അകത്തെ ഒരു പ്രോട്ടീൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം 16% മാത്രമായിരിക്കും. പിന്നെ ഇവർക്ക് മറ്റ് തീറ്റകൾ മറ്റ് സാധനങ്ങളൊക്കെ അതായത് കാൽസ്യം, വൈറ്റമിൻ, പ്രോട്ടീൻ പൗഡറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം എന്തിനേലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടായാൽ അത് അവരുടെ വളർച്ചയിലും പിന്നെ അവരുടെ തൂക്കത്തിലും ഒക്കെ ബാധിക്കും, ചിലപ്പോൾ കോഴികൾ ചത്തു പോകാനായിട്ട് വരെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും കൂടുതൽ കമ്പനികളും ഇങ്ങനെയുള്ള വൈറ്റമിൻ, കാൽസ്യം ഇതുപോലുള്ള പൗഡറുകളുടെ കാര്യത്തിലൊന്നും യാതൊരു കുറവും വരുത്താറില്ല. അങ്ങനെയുള്ള തീറ്റകളൊക്കെ കൊടുത്താൽ മാത്രമേ കോഴികൾക്ക് നല്ല രീതിയിലുള്ള ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി കോഴികൾക്ക് ഗുണകരമായി തീരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തീറ്റകളൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞ തീറ്റകളുടെ ഒരു ക്രമം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രീ സ്റ്റാർട്ടർ, സ്റ്റാർട്ടർ, ഗ്രോവർ, ലെയർ, ഫിനിഷർ ഇങ്ങനെയുള്ള 5 തരം തീറ്റകളാണ് കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മുടെ കേരളത്തിലെ കർഷകർ ഉപയോഗിച്ചു വരുന്നതായിട്ടുള്ള തീറ്റകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ തീറ്റകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ തീറ്റകളുടെ ഒരു പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പല സമയത്തും പലതായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. പല കമ്പനികളും പല രീതിയിലാണ് തീറ്റകൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അവരുടെ തീറ്റയിലെ പെർസെൻറ്റേജും ആഡ് ചെയ്യുന്ന കണ്ടന്റുകളും വ്യത്യാസമായിരിക്കും. ഇത് നമ്മുടെ ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏകദേശം ഒരു തീറ്റയുടെ അളവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കർഷകർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഏകദേശം ഒരു തീറ്റയുടെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് തീറ്റ ഉണ്ടാക്കി കൊടുക്കുന്നവരും കുറേ ആൾക്കാരുണ്ട്. നമ്മൾ മേടിക്കുന്നവരും മാത്രമല്ല, ഇപ്പോൾ സ്വന്തമായിട്ട് ഈ സാധനങ്ങൾ സെപ്പറേറ്റ് മേടിച്ച് പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ഏകദേശം ഒരു ധാരണ ലഭിക്കുന്നതിന് വേണ്ടിയാണ് തീറ്റയുടെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തീറ്റ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മേടിക്കുന്നതിനെ സംബന്ധിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക. ഇപ്പോൾ കാർഷിക സംബന്ധമായി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.